നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ലോൺലി റോഡ് സ്കാൻഡിനേവിയയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ശരിക്ക് രണ്ട് ഭാഗങ്ങളാണ് കേട്ടോ. ആക്ച്വലി 3 ദിവസമായിട്ട് എടുത്ത വീഡിയോസാണ് ഇത് കാണിക്കുന്നത്. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് മഞ്ഞ് അപ്രതീക്ഷിതമായിട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷിച്ചതും ആ മഞ്ഞിൽ എൻജോയ് ചെയ്തതിൻ്റെയും വീഡിയോയാണ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ മഞ്ഞ് തന്നെ സ്നോ സ്റ്റോമായി മാറിയപ്പോൾ അത് എത്ര ദുരിതം ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് കാണിക്കുന്നതാണ് അടുത്ത വീഡിയോ. ആ മഞ്ഞത്ത് ഓഫീസിൽ പോകേണ്ടി വന്ന എനിക്കുണ്ടായ അനുഭവങ്ങളാണ് അടുത്ത പാർട്ടി കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇത് കാണിച്ചിരിക്കുന്നത്, റീൽസ് വേഴ്സസ് റിയാലിറ്റി. എന്റെ മേത്തറിഞ്ഞ കൊല്ലി ഞാൻ മഞ്ഞുകാവടി മരം നോക്കൂ, എന്റെ കാലിലേക്ക് നോക്ക്, എന്തോരം താഴ്ന്നു പോയിന്ന്. ഇത്രയും മഞ്ഞ് വീണെന്ന് ഞാൻ വിചാരിച്ചില്ല മോളിന്ന്. ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ രാത്രി ഇത്ര ഉണ്ടായിരുന്നില്ലോ. നടന്നിട്ട് വരാ, നോക്കാം എവിടെ വരെ പോവാൻ പറ്റുമോ. ഇവിടെ എവിടെയോ താഴ്ചയുണ്ട്, ഞാൻ അങ്ങോട്ടില്ല. അയ്യോ വലിയ കോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. വാവ്, മരമൊന്നാകെ കുലുക്കി. മുകളിൽ നോക്കൂ, ഇത് മഞ്ഞ് വീണ് നോക്കി ചറപറന്ന്. ഇത് കുറെ കാലമായിട്ട് ഇത്രയും മഞ്ഞ് വീണ് കണ്ടിട്ടില്ല കേട്ടോ. മരത്തിൻ്റെ മരം മുഴുവനും. ഈ പറഞ്ഞ സംഭവം പുറത്തിട്ടേക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാട് കണ്ടോ, അത് മുഴുവനും അവർ ക്ലീൻ ചെയ്ത് മാത്രമാണ് പോകാൻ പറ്റുന്നത്. ഏത് സീസണിലാണെങ്കിലും നടക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഒരു എനർജി വരിക അല്ലേ. വിന്ററിൽ സ്നോയിൽ നടക്കാൻ ഭയങ്കര രസം കൂട്ടുള്ള സംഭവമാണ്. വീടും പേടി ഉണ്ട് ഇല്ലാന്നില്ല, പക്ഷെ ഒരു പ്രത്യേക സുഖമാണ്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PR വീഡിയോയിൽ റൂൾ ചേഞ്ച് വീഡിയോയിൽ കണ്ട സ്ഥലമില്ലേ, അങ്ങോട്ടാ പോകാൻ പോണേ. അത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ അകം കണ്ടേ. വീഴാനുള്ള റിസ്ക് എപ്പോഴും ഉള്ളത് തന്നെയാണ് ഇവിടെ. വീഴാൻ ടെൻഷനുണ്ട് വരുന്നതായിട്ട്. നമ്മള് മഞ്ഞ സ്വീഡനിൽ നിന്ന് പെട്ടെന്ന് വെള്ള സ്വീഡനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഏതോ വീഡിയോയിൽ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്വീഡൻ പല നിറങ്ങളുടെ ആണെന്നല്ലേ. അതുപോലെ ഏരിയ ഞാൻ കൊളാക്കി. LKG ജസ്റ്റ് പാസ് ഔട്ട് ആണ്. നമ്മളൊന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയില് റൂൾ ചേഞ്ചിനെ പറ്റി എടുത്തില്ലേ. അപ്പൊ ആ സ്ഥലമാണ് നീ കാണുന്നത്. ആ വീഡിയോ ഒന്ന് എടുത്ത് ഞാൻ അങ്ങോട്ട് പോവാനാണ്. ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാ നിങ്ങൾ ഞെട്ടിപ്പോ. അന്ന് കൂടെ മഞ്ഞ നിറമായിരുന്നു, ഇന്നിതാ വെള്ള നിറം.
ഞാൻ മുമ്പിൽ നിന്നിട്ട് പറയും ഈ സ്ഥലം ഓർമ്മയുണ്ട്. എന്നിട്ട് അത് മോളിൽ കാണിച്ചത് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഈ സ്ഥലത്ത് ഇപ്പൊ മോള് നോക്കി ഈ സ്ഥലമായിരുന്നു. ഈ സ്ഥലം മഞ്ഞ നിറത്തിലുണ്ടായിരുന്നു, ഇപ്പൊ വെള്ള നിറത്തിലായി. മഞ്ഞ തിന്നുന്നു കാലം നോക്ക്. So happy. എല്ലാരും എൻജോയ് ചെയ്യാണ്. എല്ലാരും ഞാനും എൽകെജി കുട്ടി ദേ പിന്നെ മഞ്ഞിലോട്ട് ഇറങ്ങി. നമുക്ക് ആ വഴി മോള്, ആ വഴിയാ നമ്മള് പോയത്. പോയത് താഴെ എടി താ വീഴുന്നേ. ആണോ പിന്നെ ആ വഴി നിങ്ങക്ക് മനസ്സിലായില്ലേ? ആ വഴിയാണ് നമ്മള് കേറി പോയത്. കറങ്ങി ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ അച്ഛനും മക്കളും കൂടെ ഉള്ള മഞ്ഞിക്കളി കണ്ടില്ലേ? എന്ത് രസമായിട്ടാ കളിക്കണത്. അച്ഛൻ കുഞ്ഞിനേക്കാളും ചെറുതാണ്. അപ്പൊ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മള് ആ കഴിഞ്ഞ വീഡിയോ എടുത്ത സ്ഥലം. വേഗം പോയി ആ വീഡിയോ നോക്കിയിട്ട് വന്നെ. ഇപ്പൊ ഇതെങ്ങനെ ഇരിക്കുന്നേ, അപ്പൊ ഇതെങ്ങനെ ഇരിക്കുന്നേ നോക്കിയേ. വെള്ള സ്ഥലം ഒക്കെ കുട്ടികളൊക്കെ സ്കീയിങ് റെഡി ചെയ്തു തുടങ്ങി. ഒരാളവിടെ ഭയങ്കരമായിട്ട് ഇതാ ഉണ്ട ഉരുട്ടും കണ്ടില്ലേ, സ്നോമാനുള്ള ഉണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് ദാ ഇത് കഴിഞ്ഞ ആഴ്ച പച്ചക്കളറില് മൈതാനമായിട്ട് കടന്നിരുന്ന സ്ഥലമാണ് ഇപ്പൊ കാണുന്നത്. കുട്ടികളൊക്കെ കളിക്കുന്ന കളർ കളർ സാധനങ്ങളുമായിട്ട് വലിച്ചുകൊണ്ട് പോണുണ്ടോ? എന്തോ വലിയ എക്സ്പെഡിഷൻ പോണ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തിരി കുഞ്ഞു പാർക്കായിരുന്നു, അതിപ്പോ ഇങ്ങനെയായി. ബെഞ്ചിന്റെ അവസ്ഥ. ഇതിലിരിക്കുന്നവർക്ക് 10,000 രൂപ സമ്മാനം. 10,000 രൂപ. 10,000. അപ്പോൾ സൺസെറ്റ് ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. സ്നോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇനി മുതൽ സ്വീഡനിൽ ഇരുട്ടാവലില്ല. മഞ്ഞിൻ്റെ റിഫ്ലക്ഷൻ കാരണം വെളിച്ചമായിരിക്കും പുറത്ത് രാത്രിയായാലും. അടിപൊളിയല്ലേ? അന്ന് മുഴുവൻ മഞ്ഞ് പെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന് നമുക്ക് വലിയ വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം രാവിലെ എന്തായാലും ഓഫീസിൽ പോകണമായിരുന്നു. ഞാൻ എഴുന്നേറ്റ് പോവാന്ന് നോക്കുമ്പോൾ അതാ ഇതാണ് അവസ്ഥ. അപ്പോഴാണ് മനസ്സിലാവുന്നത് സ്നോ സ്റ്റോം ആയിരുന്നു, ഓറഞ്ച് വാർണിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷേ ഞാൻ എന്തായാലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ലായെന്ന് കരുതി ഓഫീസിലേക്ക് ഇറങ്ങി. പക്ഷേ ഇത്രയും രൂക്ഷമാവും ഞാൻ പെട്ടുപോകുമെന്നൊന്നും ഞാൻ കരുതിയില്ല. എന്തായാലും ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നപ്പോൾ ഇതായിരുന്നു റോഡിൻ്റെ അവസ്ഥ. ബസ് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു വിൻ്റർ ടയർ മാറ്റാഞ്ഞിട്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ മഞ്ഞ് മാറ്റാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ബസ്സില്ല, മഞ്ഞ് കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോകണം, മെട്രോ സ്റ്റേഷനിലേക്ക്. നോക്കുമ്പോൾ വഴിയില്ല, ഒന്നുമില്ല. പിന്നെ ഒരുവിധം വഴി വെട്ടി ഉണ്ടാക്കി ഞാൻ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി, ട്രെയിനിൽ കയറി. ഇതാ ഇതായിരുന്നു ചുറ്റുമുള്ള അവസ്ഥ. ഓൾമോസ്റ്റ് വീടുകളും റോഡുകളും എല്ലാം മഞ്ഞിൽ മുങ്ങിയിരിക്കുന്നു. കാറുകളൊക്കെ നോക്കുക എങ്ങനെയായി പോയിന്ന്. വീടുകൾ കണ്ടിട്ടാണ് സഹിക്കാൻ പറ്റാഞ്ഞത്. ബാക്കി എല്ലാ സ്ഥലവും തന്നെ നമ്മൾ ഈ ഇവരൊക്കെ വന്ന് മാറ്റുമല്ലോ മഞ്ഞ്.
വീടുകൾ നമ്മൾ തന്നെ മാറ്റണമല്ലോ. അപ്പം ഓരോ മഞ്ഞ് കൂമ്പാരങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു വീടുകളെല്ലാം. ഇതാ നോക്ക്, വീടുകൾ നോക്ക് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഓരോന്നും ഓരോ മഞ്ഞ് കട്ടകളുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക നോക്ക്. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ, ഭീകരമായ അവസ്ഥ. ചില ഇട റോഡുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓൾമോസ്റ്റ് മെയിൻ റോഡുകൾ മാത്രമാണ് രണ്ട് ദിവസം ക്ലീൻ ചെയ്തിട്ടുള്ളൂ. സബ് റോഡുകളെല്ലാം മൂന്നാം ദിവസത്തോളമായി ക്ലീൻ ചെയ്തപ്പോഴേക്കും. ഇത് തോന്നുന്നു അസോസിയേഷൻസ് ആയിരിക്കും അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടത്, അതുകൊണ്ടാവും അങ്ങനെ വന്നത്. കഴിഞ്ഞ ആഴ്ച വരെ പച്ച മൈതാനങ്ങളായിരുന്ന, മഞ്ഞ മരങ്ങളുമായിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ കാണുന്നതൊക്കെ വലിയ വെള്ള മൈതാനങ്ങളായി മാറി. നവംബർ മാസത്തിൽ ഇത്രയും സ്നോ, അതായത് 14 സെൻറ്റിമീറ്റർ സ്നോ ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ വീണു എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലും സംഭവിക്കാത്തതായിരുന്നു. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത്രയും സ്നോ വീഴുന്നത്. അതുകൊണ്ട് തന്നെ ആരും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ അസോസിയേഷൻ പുതിയതായിരുന്നു, മഞ്ഞ് മാറ്റാനുള്ള കോൺട്രാക്റ്റ് എല്ലാം കൊടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചു, അതുകൊണ്ടാണ് ഇത്രയും എല്ലാം മൂടിപ്പോയത്. അപ്പോൾ ഞാൻ ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആണെന്ന് മനസ്സിലായി. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും തന്നെ വർക്ക് ഫ്രം ഹോം എടുക്കാൻ അഡ്വൈസ് ചെയ്തു. എസ് എൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ടിങ് മിനിസ്ട്രി എന്നൊക്കെ പറയും പോലെയാണ്, എസ് എൽ ട്രാൻസ്പോർട്ടിങ് അതോറിറ്റി. അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ അവരും വേഗം അവരുടെ സൈറ്റിൽ കൂടെ അഡ്വൈസ് കൊടുത്തു, ബസ്സൊന്നും ഓടില്ല, ട്രെയിനെല്ലാം ലേറ്റായിട്ടേ പോവുള്ളൂ, അതുകൊണ്ട് എല്ലാവരും വർക്ക് ഫ്രം ഹോം എടുക്കാനുള്ള അഡ്വൈസൊക്കെ അവരും കൊടുത്തു. സ്കൂളെല്ലാം അവധി പറഞ്ഞു. ഞങ്ങളുടെ മക്കൾ നോക്കുമ്പോഴത്തേക്ക് ഭാഗ്യം അവർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു സോഫ്റ്റ് ഒരു സംഭവം ഉണ്ട്, അപ്പോൾ അതിൽ അവർക്ക് മെസ്സേജ് വന്നു സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എന്നെപ്പോലെ കുറച്ച് പേര് ഇതാ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ മാത്രമായി റോഡിൽ. ഞാൻ തന്നെ ഇപ്പോൾ 35 മിനിറ്റ് എടുക്കേണ്ട യാത്ര, ഇതാ ഇവിടെ വരെ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 1 മണിക്കൂറായി കഴിഞ്ഞിരുന്നു. എപ്പോൾ എത്തും ഓഫീസിൽ നിന്ന് ആ സമയത്ത് ഒരു നിശ്ചയമില്ല, തിരിച്ചു പോകണമെന്നും അറിയില്ല, ആകെ ഒരു വിഷമായിപ്പോയി. ഇനി എങ്ങനെ തിരിച്ചു പോകുമെന്നും അറിയില്ല, ആകെ ടെൻഷൻ. ഇത് എൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി, അവിടെ എത്തിയത് അവിടെ മഞ്ഞ് ക്ലീൻ ചെയ്ത് തുടങ്ങി. കുറേശ്ശെ ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ അവർ കണ്ടില്ലേ, ആക്കിയിട്ട് വേറെ എവിടെയോ കൊണ്ട് കളയാൻ പോവാണ്. കാരണം ഇതിവിടെ തന്നെ കിടന്ന് മെൽട്ടാവാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾ എടുക്കും ചിലപ്പോൾ മെൽട്ടാവാൻ. കാരണം സൂര്യൻ പുറത്ത് വരുന്നില്ല, വെയിൽ വരുന്നില്ല, ടെമ്പറേച്ചർ താഴുന്നുമില്ല. അപ്പോൾ പിന്നെ മഞ്ഞ് വീണുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് തന്നെ മെൽട്ടാവാൻ കുറേ സമയം എടുക്കുമല്ലോ. ഇതാ ഞാനെന്നാൽ പിന്നെ പോയി നടന്ന് കളയാൻ തീരുമാനിച്ചു. അതായിരുന്നു അടുത്ത മണ്ടത്തരം ഞാൻ ചെയ്തത്. ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോയി കളയാമെന്ന് വിചാരിച്ചു. സാധാരണ ആ ഷോർട്ട് കട്ട് വളരെ ഈസി ആയിട്ട് ഞാൻ പോകുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് ഒരുപാട് നേരം എടുത്താണ് ഞാൻ നടന്നു പോയത്. പല സ്ഥലത്തും കാല് മുട്ടിനടുത്ത് വരെ താഴ്ന്നു പോയി. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ആ സമയത്ത് നമ്മൾ പേടിച്ചു പോകുമല്ലോ. പിന്നെ അതാ ഇതുപോലെ ഒരു വിധം നടന്ന് നടന്ന് ഈ ഒറ്റയടിപ്പാതകളിൽ കൂടെയൊക്കെ നടന്ന് നടന്ന് ഒരു വിധം ഓഫീസിലെത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തൊരു ഭംഗിയാണല്ലേ. പക്ഷേ ഈ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ എന്തോരം ആളുകളൊക്കെ പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണായിരുന്നു കേട്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സ്നോ സ്റ്റോം കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവുമോ? ഇല്ല. അതാ നോക്ക് എന്താ അവസ്ഥ എന്ന്. മഞ്ഞ് ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോൾ മഞ്ഞ് കൂട്ടിയേക്കുന്നത് കണ്ടോ. ഈ മഞ്ഞുണ്ടല്ലോ, എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ആളുകൾ നടന്നും ബസ് പോയി കഴിഞ്ഞും തുടങ്ങുമ്പോൾ അതിങ്ങനെ അരഞ്ഞരഞ്ഞരഞ്ഞ് നമ്മുടെ നാട്ടിലെ മണ്ണിലെ വെളുത്ത കുളത്തിൻ്റെ സൈഡിൽ കിടക്കുന്ന മണ്ണില്ലേ, അതുപോലെ ആവും, ചളി പോലെ ആവും ശരിക്കും. നമുക്ക് അത് ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ആവും. ഓക്കെ, അതും ഓക്കെ ആണെന്ന് വയ്ക്കാം. ചില സ്ഥലങ്ങളിൽ ഈ മഞ്ഞ് ചവിട്ടി 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 ഐസായി മാറും. അതിൽ നമ്മൾ ധാരാളം തെറ്റി വീഴാറുണ്ട്. ഞാൻ എന്തായാലും 2 പ്രാവശ്യം വീണു ഈ യാത്രയിൽ. വൈകുന്നേരവും വീണു, രാവിലെയും വീണു എന്നുള്ളതാണ് തമാശ. അപ്പോൾ അതാ തിരിച്ച് ഞാൻ വീടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ വഴുക്കുന്നുണ്ട്. കാരണം ഐസ് ഉണ്ട്, ഐസായി മാറിയിട്ടുണ്ട്. സ്റ്റെപ്സാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കണ്ടില്ല, ഈ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ സംഭവങ്ങളൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് കയറാൻ ഞാൻ ഇതുകൊണ്ട് 30 മിനിറ്റ് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഒരുവിധം മുകളിൽ കയറി. ദാ ഈ ഭാഗത്ത് ഞാൻ എന്തായാലും ഒന്ന് വീഴുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അപ്പോൾ മഞ്ഞ് അത്ര സുഖകരമായ അനുഭവം മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ. ഭയങ്കരമാണ് ചില സമയത്ത്. കണ്ടില്ലേ മഞ്ഞ് എങ്ങനെയായി മാറുന്ന, ചളി പോലെയാവും. പിന്നെ ആളുകൾക്ക് കാറൊക്കെ ക്ലീൻ ചെയ്തെടുക്കലൊക്കെ ഒരു വലിയ പണി തന്നെയായിരുന്നു ഈ സ്നോ സ്റ്റോം കഴിഞ്ഞിട്ട് ശരിക്കും. എന്തായാലും അടുത്ത 3 ദിവസം ഈ മഞ്ഞ് ഇങ്ങനെ തന്നെ
ഉണ്ടായിരുന്നു. ക്ലീൻ ചെയ്യലെല്ലാം പതുക്കെയായിരുന്നു നടന്നത്. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. ഇതാ ഇത്രയൊക്കെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതായത് സ്നോ സ്റ്റോം കഴിഞ്ഞ് 34 മണിക്കൂറോളമായിട്ടും ഇതാ ഇത്രയും ക്ലീനിങ്ങേ നടന്നിട്ടുള്ളൂ. റോഡിലൊക്കെ ബസ്സുകൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ബസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതാ എൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ മഞ്ഞ് കോരി മാറ്റിയിട്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. നോക്ക് എങ്ങനെയാണ് മഞ്ഞ് കിടക്കുന്നതെന്ന്. ആ വെളുത്ത് ഭംഗിയായിട്ടുള്ള മഞ്ഞ്, ആ റൂഫിൽ നോക്ക് മഞ്ഞ് എങ്ങനെയാണ് കിടക്കണേന്ന്. ഇവിടെ കിടക്കുന്ന മഞ്ഞ് എങ്ങനെയാണെന്ന് നോക്ക്. ഇതൊരുമാതിരി പാറ പോലെ ഉറയ്ക്കും. അപ്പോൾ ഇതാണ് മഞ്ഞ് സ്റ്റോറി. അപ്പോൾ ശരി, ഞങ്ങൾ ആദ്യം ഈ വീഡിയോയുടെ ആദ്യം കാണിച്ച ഭാഗത്ത് നമ്മൾ സന്തോഷമായിട്ട് മഞ്ഞിപ്പോയില്ലോ. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസവും നടന്ന എൻ്റെ ഓഫീസിലേക്കുള്ള ട്രാവലിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ശരി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.